ഇന്നത്തെ റെസിപ്പി ജിലേബിയാണ്. കടകളിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയെടുത്തതാണ്. വൈകുന്നേരത്താണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് അരച്ചെടുക്കുന്നത്. ഒരുപാടിട്ടാൽ നല്ലപോലെ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ചിലവർ ജിലേബി ഉണ്ടാക്കുമ്പോൾ ഈ മാവൊന്ന് പുളിപ്പിച്ചെടുക്കാറുണ്ട്. ഞാനിത് പുളിപ്പിക്കുന്നൊന്നുമില്ല, ഉഴുന്നരച്ച് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഒരു കാൽ കപ്പ് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയെക്കാളും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ദോശമാവ് ബാക്കിയായാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇനി പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1½ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജിലേബിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാം പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിലേക്ക് കളറ് ചേർത്തത് കൊടുത്തതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ അരിഞ്ഞതിന് ശേഷമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യേണ്ട, ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉഴുന്ന മാവ് ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവറിലേക്കോ മാറ്റി കൊടുക്കാം. ഉഴുന്നായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. പിന്നെ നല്ല സോഫ്റ്റ് ജിലേബിയാണ് വേണ്ടതെങ്കിൽ അധികം മൊരിയാതെ തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യും റോസ് വാട്ടറും എല്ലാം ചേർത്ത പഞ്ചസാര സിറപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ജിലേബിക്ക്. ഉഴുന്ന് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.